പലപ്പോഴും സ്വദേശം വിട്ട മറ്റൊരു രാജ്യത്ത് ഒരു വ്യക്തി ജീവിക്കുമ്പോൾ മരിച്ചു പോവുകയാണ് എങ്കിൽ ആ രാജ്യത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളേണ്ടി വരാറുണ്ട്. ആ ഓർമ്മകളെ തേടി പിന്നീടുള്ള തലമുറ പലരും അന്വേഷിച്ചു പോകുന്ന കഥകളുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പോയ ഒരു കുടുംബത്തിന്റെ അനുഭവമാണിത്. 58 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട ഭാര്യ പിതാവിന്റെ കല്ലറ തേടി ഒരു വ്യക്തി നടന്ന കഥ. ജീവിതത്തിലെ മറക്കാനാകാത്ത ആ അനുഭവം പങ്കുവച്ച് മാധ്യമ പ്രവർത്തകനായിരുന്ന ജോൺ മുണ്ടക്കയം. ഭാര്യയുടെ അച്ഛന്റെ കല്ലറ 58 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ കഥയാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. പലപ്പോഴും കണ്ടെത്താൻ ശ്രമിച്ച കല്ലറ കണ്ടെത്താൻ കാരണമായത് കോവിഡ് കാലത്തുണ്ടായ ശുചീകരണമാണ് എന്നും അദ്ദേഹം പറയുന്നു. മലേഷ്യയിലെ ക്ലാങ്ങിനടുത്ത് കേരി ഐലൻഡിൽ റബ്ബർ എസ്റ്റേറ്റിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഷീലയുടെ പിതാവ് CM മാത്യൂസ് ജോലി ചെയ്തിരുന്നത്. മാത്യൂസിന്റെ മരണത്തെ തുടർന്ന് ഷീലയും സഹോദരനും അമ്മയ്ക്കൊപ്പം അവിടെ നിന്ന് കുമ്പനാട് ചുണ്ടമണ്ണിൽ കുടുംബ വീട്ടിൽ മടങ്ങിയെത്തുകയായിരുന്നു. 1990 ഔദ്യോഗിക യാത്രയ്ക്കിടയിൽ മലേഷ്യ സന്ദർശിച്ചപ്പോൾ കല്ലറ കണ്ടെത്താൻ ശ്രമിച്ചു എങ്കിലും കാട് മൂടിയ നിലയിലായിരുന്നതിനാൽ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം കുറിക്കുന്നു. കോവിഡ് കാലത്ത് കൂടുതൽ മൃതദേഹങ്ങൾ അടക്കേണ്ടി വന്നപ്പോൾ ശ്മശാനം വീണ്ടും വൃത്തിയാക്കി. അതാണ് കല്ലറ കണ്ടെത്താൻ വഴിയൊരുക്കിയത് എന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം. മലേഷ്യയിലെ ക്ലാങ്ങിൽ 58 വർഷത്തിന് ശേഷം മടങ്ങിയെത്തിയ മകൾ അപ്പന്റെ കല്ലറയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു, മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. 6 വയസ്സിൽ ക്വാലാലംപൂരിനടുത്തുള്ള ക്ലാങ്ങിലെ സെമിത്തേരിയിൽ പിതാവിന്റെ മൃതദേഹത്തിന് പിന്നാലെ നീങ്ങിയ ബാലിക അന്നത്തെ കണ്ണുനീരിൽ നനഞ്ഞ ഓർമ്മകളിൽ അതേ വഴിയിലൂടെ തന്നെ വീണ്ടും ആ സെമിത്തേരി കുന്നുകയറി. 1966 മരിച്ച അടക്കിയവരുടെ കല്ലറകൾക്കിടയിൽ പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങിയെങ്കിലും ആ കല്ലറ അവളെ കാത്തുകിടന്നു. കുരിശിൽ CM മാത്യൂസ്. മരണം 1966 സെപ്റ്റംബർ 9 എന്ന് എഴുതിയിരിക്കുന്നു. അതിനു മുകളിൽ ഒട്ടും മങ്ങലേൽക്കാതെ മാർബിളിൽ ആലേഖനം ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രവും. 1990 ഔദ്യോഗിക യാത്രക്കിടയിൽ ഞാൻ മലേഷ്യ സന്ദർശിച്ചപ്പോൾ കല്ലറ കണ്ടെത്താൻ ശ്രമിച്ചുവെങ്കിലും കാടുമൂടിയ നിലയിലായിരുന്നതിനാൽ കഴിഞ്ഞില്ല. കോവിഡ് കാലത്ത് കൂടുതൽ മൃതദേഹങ്ങൾ അടക്കേണ്ടി വന്നപ്പോൾ ശ്മശാനം വീണ്ടും വൃത്തിയാക്കിയതാണ് കല്ലറ കണ്ടെത്താൻ വഴിയൊരുക്കിയത്. കടലിനക്കരെ ഉറങ്ങുന്ന വല്യപ്പച്ചന്റെ കല്ലറ പുതുക്കിപ്പണിയാനുള്ള തയ്യാറെടുപ്പിലാണ് കൊച്ചുമക്കൾ. ക്ലാങ്ങിനടുത്ത് കേരി ഐലൻഡിൽ ഒരു റബ്ബർ എസ്റ്റേറ്റിലാണ് ഷീലയുടെ അച്ഛൻ CM മാത്യൂസ് ജോലി ചെയ്തിരുന്നത്. അച്ഛന്റെ മരണത്തെ തുടർന്ന് ഷീലയും സഹോദരനും അമ്മയ്ക്കൊപ്പം ക്വാലാലംപൂരിനോട് വിട പറഞ്ഞു. കുമ്പനാട് ചുണ്ടമണ്ണിൽ കുടുംബ വീട്ടിൽ മടങ്ങിയെത്തുകയായിരുന്നു. ക്ലാങ്ങിന് സമീപം 6 വയസ്സുവരെ ഷീല വളർന്ന കേരി ഐലൻഡിലും ഞങ്ങൾ പോയി എങ്കിലും പണ്ട് താമസിച്ച വീട് കണ്ടെത്താനായില്ല. അന്ന് ഇന്ത്യക്കാരുടെ ഒരു സമൂഹം ക്ലാങ്ങിലും കേരി സാഹിബ് ജീവിച്ച കേരി ഐലൻഡിലും ഉണ്ടായിരുന്നു. 6 പതിറ്റാണ്ട് മാറിയപ്പോൾ കേരി ഐലൻഡിൽ എല്ലാം മാറി. പഴയ തലമുറയിൽപ്പെട്ട ഇന്ത്യക്കാർ ആരുമില്ല. റബ്ബർ തോട്ടം എണ്ണപ്പനം തോട്ടമായി. താമസിച്ച വീടും ഷീല 1 ക്ലാസ്സിൽ പഠിച്ച പ്രൈമറി സ്കൂളും അച്ഛൻ മാനേജറായി ജോലി ചെയ്ത റബ്ബർ ഫാക്ടറിയും എങ്ങോ പോയി മറഞ്ഞു. ഇങ്ങനെ ഓർമ്മകൾ അവശേഷിക്കുന്നുണ്ട് എങ്കിലും ആ കല്ലറയിലേക്ക് സ്വന്തം മകളെത്താൻ ആ ആത്മാവ് ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. 58 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ അവശിഷ്ടങ്ങൾ ഉള്ള ഇടത്ത്, അച്ഛൻ്റെ അവശേഷിപ്പുള്ളിടത്ത്, അച്ഛനെ അവസാനമായി അടക്കിയ ആ കല്ലറ ഉള്ളിടത്ത് ആ മകൾക്ക് എത്താൻ ചേരുന്നതിലൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് ആ ആത്മാവിൻ്റെ നിത്യ സാന്നിധ്യം ആ മകളിൽ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.